आशिक, आदिल नसी, बेसिल, इतना टाइम सर നിർത്തിയത് ക്വസ്റ്റ്യൻ നമ്പർ 15-ലാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 16 എഴുതിക്കൊള്ളുക. കൂടുതൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും വേണ്ട, ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഡയറക്റ്റ് ആൻസർ എഴുതാവുന്നതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 16 ഒറ്റ സ്റ്റെപ്പിൽ ഒന്ന് ആൻസർ എഴുതി നോക്കി. ഇന്റഗ്രൽ e raised to 2x plus 3dx. ഇതാണ് ക്വസ്റ്റ്യൻ. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം എന്നുള്ളവർക്ക് കൊടുക്കാം കേട്ടോ. 2x plus 3ക്ക് t എന്ന് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്യാം. 2x plus 3ക്ക് t എന്ന് കൊടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം എഴുതാം. എന്തായിരിക്കും ഇതിന്റെ ആൻസർ ബേസിലെ? e raised to 2x plus 3 ഇന്റഗ്രൽ തീർന്നോ? തീർന്നില്ലടാ. ഇല്ല ഇല്ല. ഇറേസ് ടു എക്സിന്റെ ഇറേസ് ടു എക്സ്. അപ്പൊ ഇറേസ് ടു 2x പ്ലസ് 3 ആയപ്പോൾ ഇറേസ് ടു 2x പ്ലസ് 3. ഇനി എന്ത് ചെയ്യണം? ഇനി ഡി ടി ഡെറിവേറ്റീവ് ഓഫ് 2x പ്ലസ് 3 കാണണം. എക്സിന് പകരം ഇവിടെ 2x പ്ലസ് 3 അല്ലേ, അതിന്റെ ഡെറിവേറ്റീവ് കാണണം. എന്താ അതിന്റെ ഡെറിവേറ്റീവ്? 2 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇ റേസ് ടു 2x പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി ആണ് ആൻസർ. ഇ റേസ് ടു 2x പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടവർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്യാം കേട്ടോ. ഇത് തന്നെ ആൻസർ കിട്ടും. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്താൽ ഇത് തന്നെ ആൻസർ നിങ്ങൾക്ക് എത്തും. ഇ റേസ് ടു എക്സ് ആണെങ്കിൽ ഇ റേസ് ടു എക്സ്. അപ്പൊ ഇ റേസ് ടു 2x പ്ലസ് 3, ഇ റേസ് ടു 2x പ്ലസ് 3. എക്സിന് പകരം 2x പ്ലസ് 3. എക്സിന് പകരം വേറെ എന്ത് വന്നാലും അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിഫറൻസിയേഷൻ ആണെങ്കിൽ എക്സിന് പകരം വേറെ എന്ത് വന്നാലും അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 17. ഇന്റഗ്രൽ ഓഫ് എക്സ് ബൈ ഇ റേസ് ടു എക്സ് സ്ക്വയർ ഡി എക്സ് എങ്ങനെ ചെയ്യാം? എന്തായിരിക്കും മാർഗം? ആൽഡ്രിനെ ആൽഡ്രിൻ കൊടുത്താൽ അതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ ഇല്ല. ഇ റേസ് ടു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് സ്ക്വയർ എന്നൊക്കെ വരും, അതിവിടെ ഇല്ല. എടാ, നമ്മൾ കൊടുക്കുന്നതിന്റെ ഡെറിവേറ്റീവ് കൂടി അവിടെ ഉണ്ടായിരിക്കണം. ഇ റേസ് ടു എക്സ് സ്ക്വയർ എന്നെടുത്താൽ അതിന്റെ ഡെറിവേറ്റീവ് വീണ്ടും ഇ റേസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു എന്ന് പറഞ്ഞു വരും. അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ലല്ലോ. ഇ റേസ് ടു എക്സ് സ്ക്വയറിന് കൊടുക്കാൻ പറ്റില്ല. കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. എന്തിനായിരിക്കും ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ട? ജെസ്സിയ, എക്സ് സ്ക്വയറിനാണ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x മുകളിലുണ്ട്. എക്സ് സ്ക്വയറിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഡി ടി ബൈ ഡി എക്സ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. മുകളിൽ എക്സ് ഡി എക്സ് ഉണ്ട് കേട്ടോ. 2 കുഴപ്പമില്ല, നീ കോൺസ്റ്റന്റ് ഇപ്പുറത്തേക്ക് കൊണ്ട് അറേഞ്ച് ചെയ്യാം. ഡി ടി ബൈ 2 ഈക്വൽ ടു എക്സ് ഡി എക്സ്. എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി ബൈ 2. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ടി ബൈ 2 ആണ്. പിന്നെയുള്ളത് 1 ബൈ ഇ റേസ് ടു എക്സ് സ്ക്വയർ. ഇ റേസ് ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ടി. 1/2 പുറത്തേക്ക് മാറ്റാം. ഇന്റഗ്രൽ ഇ റേസ് ടു ടി മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇ റേസ് ടു മൈനസ് ടി ഡി ടി എന്നാവും.
1 by 2 e raised to minus t dt. 1 by 2 e raised to t e raised to minus t. In the verum integral of e raised to minus t. Suhaila. E raised to minus t in e raised to minus t plus 1 by minus t plus 1. Allada. അത് എക്സ് റേസ്റ്റ് ടു ഇതിന് മാത്രമേ ഫോർമുല ഉള്ളൂ. എക്സ് റേസ്റ്റ് എൻ വന്നാലാണ് എക്സ് റേസ്റ്റ് എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ. ഇ റേസ്റ്റ് ടി ആണെങ്കിൽ ഇ റേസ്റ്റ് ടി ആണ്. ഇ റേസ്റ്റ് മൈനസ് ടി ആയപ്പോൾ ഇ റേസ്റ്റ് മൈനസ് ടിയിൽ തീർന്നിട്ടില്ല. ഒരു കാര്യം ചെയ്യാനുണ്ട്. ഇ റേസ്റ്റ് എക്സ് വിത്ത് റെസ്പെക്ട് എക്സ് ആണെങ്കിൽ ഇ റേസ്റ്റ് എക്സ് തന്നെ. ഇ റേസ്റ്റ് എക്സ് അല്ലാതെ വേറെ എന്തെങ്കിലും വന്നാൽ എന്ത് ചെയ്യണം? അത് തന്നെ വെച്ച് ഡിവൈഡ് ചെയ്യണം. അത് വെച്ചല്ല, അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡെറിവേറ്റീവ് ഇവിടെ പറഞ്ഞൊന്നും കേൾക്കണില്ല സുഹൈലെ. ഇപ്പൊ തൊട്ടുമ്പോഴത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞില്ലടാ. 16-ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ കാര്യമില്ലേ? അത് എക്സിന് പകരം വേറെ എന്തെങ്കിലും വന്നാൽ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ എക്സ് അല്ല, മൈനസ് ടി ആണ്. വിത്ത് റെസ്പെക്ട് ടി ആകുമ്പോൾ ടി ടോ, ടി വിത്ത് റെസ്പെക്ട് ടി. ഇവിടെ ടി അല്ല, മൈനസ് ടി ആണ്. അപ്പൊ മൈനസ് ടിയുടെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്തുവരും? എന്താ മൈനസ് ടിയുടെ ഡെറിവേറ്റീവ്? എന്താ അതിൽ നസി? അതിൽ നസി മൈനസ് വണ്. ആ ഇ റേസ്റ്റ് മൈനസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് ടി ഡെറിവേറ്റീവ് മൈനസ് വൺ പ്ലസ് ഈ മൈനസ് വൺ കൂടുമ്പോൾ മൈനസ് വൺ ബൈ ടു. മൈനസ് വൺ ബൈ ടു ഇ റേസ് ടു മൈനസ് ടി, ടി എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ താഴത്തേക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പൊ മൈനസ് വൺ ബൈ ടു ഇ റേസ് ടു എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് വരും. മൈനസ് വൺ ബൈ ടു ഇ റേസ് ടു എക്സ് സ്ക്വയർ പ്ലസ് സി. ക്വസ്റ്റ് നമ്പർ 19 ഒരു ചെറിയ അറേഞ്ച്മെന്റ് ചെയ്യാൻ കേട്ടോ. 19 20 ഒരുപോലെയാണ് ഏകദേശം. 19 ചെറിയൊരു അറേഞ്ച്മെന്റ് ചെയ്തതിനു ശേഷമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ് നമ്പർ 19 ഇന്റഗ്രൽ ഇ റേസ് ടു 2x മൈനസ് 1 ബൈ ഇ റേസ് ടു 2x പ്ലസ് 1 dx. ഇ റേസ് ടു 2x മൈനസ് 1 ബൈ ഇ റേസ് ടു 2x പ്ലസ് 1 dx. ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു 2x മൈനസ് 1 ബൈ ഇ റേസ് ടു 2x പ്ലസ് 1 dx. ഇവിടെ നമ്മൾ ആദ്യം ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ഒരു ഇ റേസ് ടു എക്സ് പുറത്തേക്ക് എടുക്കട്ടെ പിള്ളേരെ. ആ 20-ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, എല്ലാ ടൈമും ഇയുടെ പവറിൽ നോക്കി. അത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ആ എല്ലാ ടൈമും ഇയുടെ പവറിൽ 20-ാമത്തെ ക്വസ്റ്റ്യൻ ആകത്ത്. അടുത്ത ക്വസ്റ്റ്യൻ ആകത്ത് ഇ റേസ് ടു 4 ടൈം ഉള്ളതും ഇ റേസ് ടു ആണ്. ഇവിടെ നമ്മൾ അതുപോലെ ആക്കും. ഇവിടെ അതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇയുടെ പവർ അല്ലെങ്കിൽ ഇ റേസ് ടു എക്സ് ന്യൂമറേറ്ററിൽ നിന്ന് ഒരു ഇ റേസ് ടു എക്സ് പുറത്തേക്ക് മാറ്റും. ബാക്കി എന്തുവരും ന്യൂമറേറ്ററിൽ? പറഞ്ഞു ജസ്യ, ബാക്കി എന്തുണ്ട് ന്യൂമറേറ്ററില്? ഇ റേസ് ടു എക്സ് ഇൻടു ഇ റേസ് ടു എക്സ് ഇ റേസ് ടു 2 എക്സ് മൈനസ് ഇ റേസ് ടു 1. ഞാൻ 1 എന്ന് കൊടുത്ത 1 ഇൻടു ഇ റേസ് ടു എക്സ് വരണ്ട 2-ാമത്തെ ടൈം. ഇ റേസ് ടു എക്സ് അല്ലല്ലോ, എനിക്ക് 1 കൊടുക്കാൻ പറ്റുമോ?
e raised to x ആദ്യത്തെ ടേം ഓക്കേ ആയി. രണ്ടാമത്തെ ടേം എന്തായിരിക്കും? എന്താ ജസ്യ? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൺ എന്ന് കിട്ടണം. വൺ ബൈ ഇ റേസ് ടു എക്സ് ആണ്, വൺ ബൈ ഇ റേസ് ടു എക്സ്. അപ്പൊ ഇ റേസ് ടു എക്സും ഇ റേസ് ടു എക്സും വെട്ടി പോകും. ഇ റേസ് ടു എക്സ് ഇൻറ്റു വൺ ബൈ ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സും വെട്ടി പോയിട്ട് വൺ കിട്ടും. ശരിയാണോ? വൺ ബൈ ഇ റേസ് ടു എക്സ് ആണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ താഴെ അടുത്ത ടൈമിനെ അതുപോലെ തന്നെ താഴെ ഇതുപോലെ പുറത്തേക്ക് മാറ്റും. ഇ റേസ് ടു എക്സിനെ പുറത്തേക്ക് മാറ്റിയാൽ പ്ലസ് വൺ ആണ്, വൺ ബൈ ഇ റേസ് ടു എക്സ്. മുകളിലും താഴെയും കട്ടായി പോകും. ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് മൈനസ് വൺ ബൈ ഇ റേസ് ടു എക്സിന് എങ്ങനെ എഴുതാം? പറഞ്ഞ ജെസിയ, വൺ ബൈ ഇ റേസ് ടു എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു മൈനസ് എക്സ് എഴുതാം. താഴെ അതുപോലെ തന്നെ ഇപ്പോൾ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് എഴുതാം. ഡി എക്സ് ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഏതിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്? മനസ്സിലാക്കി ഒപ്പം ചെയ്തു പോന്നോളണം കേട്ടോ. ഏതിനാ ഷിക്നാസറെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണേ? താഴത്തേന് മൊത്തമാണ് ടി എന്ന് കൊടുക്കുന്നത്. ഈ താഴത്തേന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ കിടക്കുന്നത്. ഇത് ഡെറിവേറ്റീവ് നോക്കി, ആഷിക് നാസറെ ഡെറിവേറ്റീവ് പറഞ്ഞ ഡി ടി ബൈ ഡി എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ്, പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ്. തീർന്നില്ലല്ലോ, ഇന്റു മൈനസ് വൺ, അതായത് മൈനസ് ആയില്ലേ. ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു മൈനസ് എക്സിന്റെ മൈനസ് വൺ. അപ്പൊ ഇത് ഇതാ മുകളിൽ വന്നേക്കുന്നത്, താഴത്തേന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ വന്നേക്കുന്നത്. അപ്പൊ ഡി ടി ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് എന്നാവും. ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ന്യൂമറേറ്ററിന് പകരം ഡി ടി എന്ന് കൊടുക്കാം, താഴെ ടി എന്നും വരും. ഇന്റഗ്രൽ ഓഫ് ഡി ടി ബൈ ടി എന്നായി. ഓർത്തിരിക്കണം കേട്ടോ, ഇ റേസ് ടു എക്സ് പുറത്തിരിക്കുന്ന കാര്യം ഓർത്തിരിക്കണം. ഇന്റഗ്രൽ ഓഫ് ഡി ടി ബൈ ടി ആയിട്ട് മാറി ഇപ്പൊ ക്വസ്റ്റ്യൻ. എന്താ ഇന്റഗ്രൽ ഓഫ് ഡി ടി ബൈ ടി അസ്ലമേ? ഇന്റഗ്രൽ ഓഫ് ഡി ടി ബൈ ടി ലോഗ് ലോഗ് എക്സ് ലോഗ് മോഡുലസ് ഓഫ് ടി ലോഗ് മോഡുലസ് ഓഫ് ടി പ്ലസ് സി. This is equal to log modulus of, നമുക്ക് ടി എന്തായിരുന്നു? ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് സി. ലോഗ് മോഡ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് സി. ഇരുപതാമത്തെ തന്നെ ചെയ്തി. ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് ടു എക്സ് e raised to 2x minus e raised to minus 2x by e raised to 2x plus e raised to minus 2x dx. എന്തിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? ഇതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് ചെയ്തു നോക്കി.
ഇവിടെ എന്തിനായിരിക്കും പൈസ? ഡെറിവേറ്റീവ് എടുത്തോട്ട്, ശരിയല്ലെങ്കിൽ മാറ്റി എടുത്തോളണം, വേറെ മാറ്റൊന്നും മാർഗമൊന്നുമില്ല. ഡെറിവേറ്റീവ് പറഞ്ഞ കോമൺ ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ 2 ഇൻറ്റു 2 പുറത്തേക്ക് എടുത്തോട്ടോ, ഇ റേസ് ടു 2x മൈനസ് ഇ റേസ് ടു മൈനസ് 2x. ഈ സാധനം അല്ലേ മുകളിൽ കിടക്കണേ നോക്കി അല്ലെ, 2 കോമൺ ആയിട്ട് പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇ റേസ് ടു 2x മൈനസ് ഇ റേസ് ടു മൈനസ് 2x ആണ് മുകളിലുള്ളത്. അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം, ഡി ടി ബൈ 2 ഈക്വൽ ടു ഡി ടി ബൈ 2, 2 ഇപ്പുറത്തേക്ക് കൊടുക്കുന്നു, ഇ റേസ് ടു 2x മൈനസ് ഇ റേസ് ടു മൈനസ് 2x dx. നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ എന്തോരും ഫൈസ് എന്തുണ്ട്? ആൻസർ ഹാഫ് ലോഗ് ഇ റേസ് ടു 2x പ്ലസ് ഇ റേസ് ടു മൈനസ് 2x പ്ലസ് ഹാഫ് ലോഗ് മോഡ്, ഹാഫ് ലോഗ് മോഡ് ഇ റേസ് ടു 2x പ്ലസ് ഇ റേസ് ടു മൈനസ് 2x പ്ലസ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഇല്ലെങ്കിൽ അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്ത് മുന്നോട്ട് പോകാം. അടുത്തത് ടാൻ സ്ക്വയർ 2x മൈനസ് 3 21. നമ്മൾ കഴിഞ്ഞ എക്സസൈസിൽ ഒരു ടാൻ സ്ക്വയർ വന്നപ്പോൾ ഞാൻ പറഞ്ഞുണ്ട് ടാൻ സ്ക്വയർ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത്. കഴിഞ്ഞ എക്സസൈസിൽ ഒരു ക്വസ്റ്റ്യൻ അകത്ത് വന്നതാ, ടാൻ സ്ക്വയർ 2x മൈനസ് 3 ഡി എക്സ്, ടാൻ സ്ക്വയർ 2x മൈനസ് 3 ഡി എക്സ് ഈക്വൽ ടു ടാൻ സ്ക്വയറിന്റെ നമുക്ക് അറിയില്ല കേട്ടോ, ടാനിന്റെ അറിയാം, ടാൻ സ്ക്വയറിന്റെ അറിയില്ല, ടാനിന്റെ അറിയാം. ടാൻ സ്ക്വയർ വന്നാൽ എങ്ങനെ ചെയ്യണം എന്നാണ്. കഴിഞ്ഞ എക്സസൈസിൽ നമ്മളൊരു പ്രോബ്ലം ചെയ്യുകയും ചെയ്തു, ടാൻ സ്ക്വയർ വന്നിട്ടുണ്ടെങ്കിൽ ടാൻ സ്ക്വയറിനെ എങ്ങനെ മാറ്റി എഴുതും, ടാൻ സ്ക്വയറിനെ എങ്ങനെ മാറ്റി, എവിടെയാണെങ്കിലും കേട്ടോ, എവിടെ ടാൻ സ്ക്വയർ വന്നാലും ചെയ്യണ മാർഗം അതാണ്. പല സ്ഥലങ്ങളിലും നിങ്ങൾ പ്രോബ്ലം ചെയ്തു വരുമ്പോൾ ടാൻ സ്ക്വയർ വരും, ടാൻ സ്ക്വയറിന്റെ ഇന്റഗ്രൽ നമുക്കറിയില്ല, അപ്പൊ നമ്മൾ ടാൻ സ്ക്വയറിനെ എങ്ങനെ മാറ്റി എഴുതും. എങ്ങനെ അൽഫാദേ? ഒരു 6 സ്ക്വയർ മൈനസ് 1 ആണ്. ആ ടാൻ സ്ക്വയർ x ഈക്വൽ ടു 6 സ്ക്വയർ മൈനസ് 1. ആ 6 സ്ക്വയറിലേക്ക് മാറ്റണം, ടാൻ സ്ക്വയർ x ഈക്വൽ ടു 6 സ്ക്വയർ x മൈനസ് 1 എന്നാണ് ഐഡന്റിറ്റി. ടാൻ സ്ക്വയർ x ഈക്വൽ ടു 6 സ്ക്വയർ x മൈനസ് 1. ഇവിടെ പറഞ്ഞ അൽഫാദേ ഇത് എന്തൊരു ഇന്റഗ്രൽ ഓഫ് 6 സ്ക്വയർ 2x മൈനസ് 3
six square 2x minus 3 minus 1 minus D. 1 dx 9. 6 square 2x minus 3 minus 1 dx split it along. This is equal to integral of 6 square 2x minus 3 dx minus integral of 1 dx. 6 square and integral namukarya to integral of 6 square x namukarya. And the integral of 6 square x amane integral of 6 square x എപ്പോഴിങ്ങനെ മറച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ഇന്റഗ്രൽ ഓഫ് സിക്സ് സ്ക്വയർ എക്സ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് സി ആണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്ത് വരും? സിക്സ് സ്ക്വയർ ടു എക്സ് മൈനസ് ത്രീ ആണ്. സിക്സ് സ്ക്വയർ എക്സ് അല്ല, എക്സിന് പകരം സിക്സ് സ്ക്വയർ ടു എക്സ് മൈനസ് ത്രീ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, കൊടുക്കാതെയും നമുക്ക് ഡയറക്റ്റ് എഴുതാം. സിക്സ് സ്ക്വയർ ടു എക്സ് മൈനസ് ത്രീനെ നമുക്ക് ഡയറക്റ്റ് എഴുതി നോക്കാം. സിക്സ് സ്ക്വയർ എക്സ് ആണെങ്കിൽ ടാൻ എക്സ്. അപ്പോൾ സിക്സ് സ്ക്വയർ ടു എക്സ് മൈനസ് ത്രീയോ? എന്താ കൈലാസ? സിക്സ് സ്ക്വയർ ടു എക്സ് മൈനസ് ത്രീ ടാൻ ടു എക്സ് ആണോ? ടാൻ ടു എക്സ് മൈനസ് ത്രീ. ടാൻ ടു എക്സ് മൈനസ് ത്രീ ഇത്രല്ല ഉള്ളൂ. സിക്സ് സ്ക്വയർ എക്സ് ആണെങ്കിൽ ടാൻ എക്സ്. ഞാനിപ്പോ ഒത്തിരി പ്രാവശ്യമായി പറയണു, സിക്സ് സ്ക്വയർ എക്സ് ആണെങ്കിൽ ടാൻ എക്സ്. സിക്സ് സ്ക്വയർ ടു എക്സ് മൈനസ് ത്രീ വന്നപ്പോൾ ടാൻ ടു എക്സ് മൈനസ് ത്രീ. ഇനി എന്താ ചെയ്യേണ്ടത്? എന്താ നിയമം എന്താ പറഞ്ഞത്? ഇവിടെ എക്സിന് പകരം ടു എക്സ് മൈനസ് ത്രീ ആണ്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് കണ്ടിട്ട് എന്ത് ചെയ്യണം? പറയടാ, ഡെറിവേറ്റീവ് കണ്ടിട്ട് എന്ത് ചെയ്യണം? എന്താ അസ്ലമേ? ഇന്റഗ്രൽ ഓഫ് സിക്സ് സ്ക്വയർ ടു എക്സ് മൈനസ് ത്രീ എത്രയാന്ന് പറയണം. സിക്സ് സ്ക്വയർ ടു എക്സ് മൈനസ് ത്രീയുടെ ഇന്റഗ്രൽ കിട്ടണം, എത്രയായിരിക്കും? പിന്നെ എത്ര പ്രാവശ്യം എന്തോ ഒരു പ്രാവശ്യം പറഞ്ഞ പിള്ളേർ, നിങ്ങളൊക്കെ എവിടെ കൊണ്ടാ കേക്കണേന്ന് എനിക്ക് മനസ്സിലാവുള്ളാത്തത്. സിക്സ് സ്ക്വയർ എക്സ് ആണെങ്കിൽ ടാൻ എക്സ്. ഇവിടെ സിക്സ് സ്ക്വയർ ടു എക്സ് മൈനസ് ത്രീ, അപ്പൊ ടാൻ ടു എക്സ് മൈനസ് ത്രീ. അത്ര അല്ല ഉള്ളു, ഇനി ഒരു കാര്യം ഇവിടെ ചെയ്യാനുണ്ട്. അത് എന്താന്നാണ് ഈ ചോദിക്കുന്നത്? ഡിവൈഡ് ഇന്റഗ്രൽ, ഇന്റഗ്രൽ എടുത്തിട്ട് ഡിവൈഡ് ചെയ്യണം. ഇന്റഗ്രൽ എടുത്തിട്ട് ഡിവൈഡ് ചെയ്യണോ? ഡി ബൈ ഡി എക്സ് എടുത്ത് ഡിവൈഡ് ചെയ്യണം. ആ എടാ, ഡി ബൈ ഡി എക്സിന്റെ ഡെറിവേറ്റീവ് എന്നല്ലടാ പറഞ്ഞത്. ഡെറിവേറ്റീവ് കണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര ഡെറിവേറ്റീവ്? എത്രയാ ഡെറിവേറ്റീവ്? ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഡെറിവേറ്റീവ് എത്രയാണ്? എന്തിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ടാൻ എക്സ് ടാൻ്റെ ആണോ? ഇതൊന്നും അല്ല അസ്ലമേ, നീ ഒന്നും ഇവിടെ പറഞ്ഞൊരു കാര്യം കേൾക്കണില്ലടാ. ഇതൊന്നും പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്നില്ല, അതാണ് കുഴപ്പം. കാര്യം ഇതിപ്പോ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞതല്ല, ഞാൻ ഇന്ന് ഒരു 10 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ചുരുങ്ങിയത് ഒരു 10 പ്രാവശ്യം ഞാൻ ഈ കാര്യം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ എൽവിന് ആൻസർ? സിക്സ് സ്ക്വയർ ടു എക്സ് മൈനസ് ത്രീയുടെ ഇന്റഗ്രല്. പ്ലസ് സ്ക്വയർ ആണോ? പ്ലസ് സ്ക്വയർ ആണ്.
പ്ലസ് സ്ക്വയർ അല്ല അതിന്റെ മൊത്തം സ്ക്വയർ ആണോ അതെങ്ങനെയാണ് അത് ഏത് റിസൾട്ട് അത് ഞാനിത് ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങളോട് എല്ലാവരോടാണ് ചോദിക്കുന്നതെന്നുള്ള രീതിയിൽ നിങ്ങൾ അതിന്റെ ഉത്തരം മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലാതെ ഒരാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയട്ടെ എന്ന് ഓർത്ത് ചുമ്മാ വായും പൊളിച്ചിരിക്കുകയല്ല ചെയ്യേണ്ട കേട്ടോ നിങ്ങൾ ഇവിടെ സംഭവിക്കുന്നതാ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയില്ലാതെ ചുമ്മാ വായും പൊളിച്ചുകൊണ്ടിരിക്കുക ആ ടാൻ ടു എക്സ് പ്ലസ് നിനക്ക് ഇവിടെ ഇത്രയും വൈകി കുതിച്ച് എന്തുകൊണ്ടാ നിനക്ക് എന്ത് നേരത്തെ കിട്ടാഞ്ഞത് മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ സൂചിച്ചിരിക്കുക വായും പൊളിച്ചു എന്നാ അവൻ പറയട്ടെ അവൻ പറഞ്ഞിട്ട് എഴുതാലോ എന്ന് ഇതില് നിങ്ങൾ സ്വയം ആലോചിക്കുക എനിക്കിപ്പോ എല്ലാരോടും നിങ്ങൾ ഈ 10-25 രൂപ എനിക്ക് ഒരുമിച്ച് ചോദിക്കാൻ പറ്റുമോ ഞാൻ ചോദിക്കണത് ഒരുമിച്ചാണ് ഒരാക്കടെ പേര് വിളിക്കണമെന്നുള്ളൂ ആ സമയത്ത് മറ്റുള്ളവർ എന്റെ ആൻസർ എന്താന്ന് ആലോചിച്ചോളണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മനസ്സിലാക്കുക ചെയ്യേണ്ടത് എന്നാലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ ചുമ്മാ ഇവിടെ ഇരുന്നോണ്ട് മാത്രം പഠനം നടക്കൂല സിക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഇന്റഗ്രല് ടാൻ സിക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രല് ടാൻ ആണ് ഇവിടെ എക്സിന് പകരം 2x-3 ആണ് എക്സിന് പകരം 2x-3 വന്നാൽ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം divided by 2 എന്ന് വരും മൈനസ് ഇന്റഗ്രൽ ഓഫ് 1 dx ഇന്റഗ്രൽ ഓഫ് 1 x ആണ് പ്ലസ് c tan 2x-3 tan 2x-3 by 2 minus x plus c ഇതാണ് ആൻസർ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു x ന് പകരം എന്താണോ വരുന്നത് അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക x ന് പകരം വരുന്നതിന്റെ മാത്രം എടുത്താൽ മതി അതിന്റെ ടാൻ മുഴുവൻ അല്ല എടുക്കണത് നമുക്കറിയാവുന്ന സിക്സ് സ്ക്വയർ എക്സ് ഇന്റഗ്രൽ ടാൻ എക്സ് അപ്പൊ എക്സിന് പകരം വന്നേക്കണ എന്താണ് 2x-3 ആ 2x-3 ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇതിന്റെ ഉള്ളിൽ പറയാൻ എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ ഇരുപത്തിരണ്ട് ചെയ്തേ ഡയറക്റ്റ് ആണ് 22 ഇതുപോലെ തന്നെ ചെയ്തേ സിക്സ് സ്ക്വയർ 7-4x ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ ചെയ്തോ 22 ഇന്റഗ്രൽ സിക്സ് സ്ക്വയർ 7-4x ഡി എക്സ് ഈക്വൽ ടു എല്ലാവരും എഴുതിക്ക് ഇന്റഗ്രൽ സിക്സ് സ്ക്വയർ 7-4x ഡി എക്സ് ഇനി ഒറ്റയ്ക്ക് എഴുതാൻ പറ്റില്ലാത്തവൻ 7-4x ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ചെയ്തോട്ടോ ഒരു കുഴപ്പമില്ല നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒറ്റയ്ക്ക് എഴുതാൻ പഠിക്കണം കാരണം പ്രോബ്ലം വലുതായിക്കൊണ്ടിരിക്കും ഈ എക്സസൈസ് അല്ല പിന്നെ എക്സസൈസിലേക്ക് പോകുന്നതോറും പ്രോബ്ലത്തിന്റെ ലെങ്ത് കൂടും അപ്പൊ അവിടെ എല്ലാടത്തും ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒന്നിലധികം സബ്സ്റ്റിറ്റ്യൂഷൻ വരും എല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിവൃത്തിയുള്ള കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാതെ ചെയ്ത് പോകാനായിട്ട് പഠിക്കണം അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ശീലിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഒരു നിവൃത്തി ഇല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് തന്നെ ചെയ്തോളുക ആൻസർ മാറുമൊന്നുമില്ല എന്നാ അസ്ലമേ നിനക്ക് കിട്ടിയേ tan 7x - 4x - 4+c ആ ആ ശരി അപ്പൊ നിനക്ക് കിട്ടിയല്ലോ കേക്കണ്ട കിട്ടിയുമ്പോ ശരിയാവുന്നേ 7-tan 7-4x - 4+c ക്വസ്റ്റ് നമ്പർ 23 നമ്മൾ ചെയ്താണോ പിള്ളേരെ അതേന്ന് എനിക്ക് തോന്നുന്നത് ആ ക്വസ്റ്റ് നമ്പർ 23 നമ്മൾ ഏതിന്റെ എക്സാമ്പിൾ ആയിട്ട് ചെയ്തിട്ടില്ല നോക്കി സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ റൂട്ട് ഓഫ് 1-x² ആ കേസസ് 3 or 4 അങ്ങനെ ഏതിന്റെ ആയിട്ട് ഒന്നും രണ്ടും അല്ല അത് കഴിഞ്ഞിട്ടുള്ളതിനകത്ത് മെത്തേഡ് പറഞ്ഞപ്പോൾ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു 23 ഉണ്ടോ ആരെങ്കിലും കണ്ടോ കണ്ടു കഴിഞ്ഞാൽ പറ ചെയ്തിട്ടുണ്ടെന്ന് ബാക്കിയുള്ളവർ നോക്കി സമയം കളയാതെ ആർക്കെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പറയുക കേട്ടോ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ 24 ക്വസ്റ്റ് നമ്പർ 24
Question number 24. Integral of 2 cos x minus 3 sin x by 6 cos x plus 4 sin x. 2 cos x minus 3 sin x by 6 cos x plus 4 sin x. എളുപ്പമാണോ കാണുമ്പോൾ തന്നെ മനസ്സിലാവണം എന്ത് ചെയ്യാന്നുള്ളത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടണം പല രീതി ചെയ്തു പോകാം എന്ന ബേസിൽ എന്തിനൊക്കെ എന്നാ തോന്നിയത് കൊണ്ടിട്ട് ഇതിന്റെ അകത്ത് ടി ആയിട്ട് കോസ് എക്സ് പ്ലസ് 6 കോസ് എക്സ് പ്ലസ് 4 സൈൻ എക്സ് അല്ലേ അത് ശരി 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 ആയിക്കോട്ടെ താഴത്തെ ടി നോക്കാം വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ പിള്ളേരെ വേണമെങ്കിൽ ആ താഴത്തെ ഒരു 2 പുറത്തേക്ക് മാറ്റി ഇട്ടിട്ട് കൊടുത്തേക്കാം മനസ്സിലായോ താഴത്തെ നമുക്കൊരു 2 പുറത്തേക്ക് വരാം മാറ്റിയില്ലാന്ന് അർത്ഥം കുഴപ്പമില്ല കേട്ടോ എന്നാ ശരി ബേസിൽ പറഞ്ഞ പോലെ തന്നെ കൊടുത്തേക്കാം ടി ഈക്വൽ ടു ബേസിൽ പറഞ്ഞ പോലെ തന്നെ ആയിക്കോട്ടെ ടി ഈക്വൽ ടു 6 കോസ് എക്സ് പ്ലസ് 4 സൈൻ എക്സ് ഇതിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞ ബേസിലെ ഡി ടി ബൈ ഡി എക്സ് ബേസിൽ 6 പുറത്തേക്ക് എടുത്തു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആ പ്ലസ് അടുത്തിനകത്ത് 4 പുറത്തേക്ക് എടുത്തിട്ട് കോസ് എക്സ് അപ്പൊ ഇത് 4 കോസ് എക്സ് മൈനസ് 6 സൈൻ എക്സ് എന്നാവില്ലേ ഇവിടെ നമ്മൾ 2 പുറത്തേക്ക് എടുക്കേണ്ടി വരും കേട്ടോ ആദ്യം ആ 2 ഞാൻ പറഞ്ഞില്ലേ ഡിനോമിനേറ്ററിൽ നിന്ന് 2 പുറത്തേക്ക് മാറ്റി തുടങ്ങിയാൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഇവിടെ 2 എടുത്താലും മതി 2 പുറത്തേക്ക് എടുത്താലേ ന്യൂമറേറ്ററിൽ ഉള്ളത് കിട്ടുള്ളൂ 2 പുറത്തേക്ക് എടുത്താൽ 2 കോസ് എക്സ് മൈനസ് 3 സൈൻ എക്സ് ന്യൂമറേറ്റർ വരും ഡി ടി ബൈ ഡി എക്സ് 2 പുറത്തേക്ക് എടുത്താൽ 2 കോസ് എക്സ് മൈനസ് 3 സൈൻ എക്സ് ഇനി ഡി ടി ബൈ 2 ഈക്വൽ ടു ഡി ടി ബൈ 2 ഈക്വൽ ടു 2 കോസ് എക്സ് മൈനസ് 3 സൈൻ എക്സ് ഡി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 2 കോസ് എക്സ് മൈനസ് 3 സൈൻ എക്സ് ഡി എക്സ് ഡി ടി ബൈ 2 ഇനി താഴെ എന്താണ് താഴത്തേതാണ് ടി ഹാഫ് പുറത്തേക്ക് മാറും ഇന്റഗ്രൽ ഡി ടി ബൈ ടി ഹാഫ് ലോഗ് മോഡ് ടി പ്ലസ് സി ഹാഫ് ലോഗ് മോഡ് 6 കോസ് എക്സ് പ്ലസ് 4 സൈൻ എക്സ് പ്ലസ് സി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം നെക്സ്റ്റ് 25 ക്വസ്റ്റ് നമ്പർ 25 ഇന്റഗ്രൽ ഓഫ് 1 ബൈ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു 1 മൈനസ് ടാൻ എക്സ് സ്ക്വയർ ഡി എക്സ് ഇന്റഗ്രൽ ഓഫ് 1 ബൈ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു 1 മൈനസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ത് ചെയ്യാം ഇവിടെ
ആദ്യം ഞാനൊരു ചെറിയ അറേഞ്ച്മെന്റ് കൊടുക്കുന്നു കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ ചെയ്യുമ്പോൾ കൊടുത്താലും മതി, തൽക്കാലം ആദ്യം തന്നെ കൊടുത്തേക്കാം. ഈ വൺ ബൈ കോസ് സ്ക്വയർ എക്സിന് എന്തെന്ന് എഴുതാം? വൺ ബൈ കോസ് സ്ക്വയർ എക്സ് ട്രിഗണോമെട്രിയുടെ റിസൾട്ട്, വൺ ബൈ കോസ് സ്ക്വയർ എക്സിന് ഒരു എന്ത് കൊടുക്കാം ചേച്ചിയ? വൺ ബൈ കോസ് സ്ക്വയർ എക്സ് കേട്ടില്ല. ആ ആ സീക് സ്ക്വയർ എക്സ്, വൺ ബൈ കോസ് സ്ക്വയർ എക്സിന് പകരം സീക് സ്ക്വയർ എക്സ് കൊടുത്തു കേട്ടോ. വൺ ബൈ കോസ് സ്ക്വയർ എക്സ് സീക് സ്ക്വയർ എക്സ്, വൺ ബൈ കോസ് സ്ക്വയർ എക്സ് സീക് സ്ക്വയർ എക്സ് ആണ്. ബൈ വൺ മൈനസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇങ്ങനെയാക്കി ക്വസ്റ്റിനെ ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. വൺ ബൈ കോസ് സ്ക്വയർ എക്സിന് സീക് സ്ക്വയർ എക്സ്, വൺ ബൈ കോസ് സ്ക്വയർ എക്സ് സീക് സ്ക്വയർ എക്സ്, വൺ മൈനസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. എന്തിനു കൊടുക്കും സബ്സ്റ്റിറ്റ്യൂഷൻ? എന്തിനായിരിക്കും ആഷിക്കിന് ആശ്രയ? ആഷിക്കിന് സർ പറഞ്ഞോടാ. എന്തൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? നമ്മൾ കൊടുക്കുന്നതിന് ഡെറിവേറ്റീവ് അവിടെ വരണം കേട്ടോ. ശരി ബസ്സിലെ നമ്മൾ ആ പവർ എടുക്കൂലടാ, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോഴേ പവർ എടുക്കൂല. നീ വൺ വൺ മൈനസ് ടാൻ എക്സിനെ കൊടുക്കുള്ളൂ. പറഞ്ഞ മനസ്സിലായി നിനക്ക്? വൺ മൈനസ് ടാൻ എക്സിന് കൊടുക്കാം. വൺ മൈനസ് ടാൻ എക്സിന്റെ സ്ക്വയർ പവർ എടുക്കില്ല, പവർ സബ്സ്റ്റിറ്റ്യൂഷനകത്ത് പെടുത്തില്ല കേട്ടോ. വൺ മൈനസ് ടാൻ എക്സിന് കൊടുക്കുക. വൺ മൈനസ് ടാൻ എക്സ്, വൺ മൈനസ് ടാൻ എക്സ്, ടി ഈക്വൽ ടു വൺ മൈനസ് ടാൻ എക്സ്. എന്ത് വരും ഇതിന്റെ ഡെറിവേറ്റീവ്? ഡി ടി ബൈ ഡി എക്സ്. പറഞ്ഞ ആഷിക് നസ്രേ. സീറോ മൈനസ് ആ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലടാ മുകളിൽ വന്നേക്കണ സീക് സ്ക്വയർ എക്സ്. അപ്പൊ അങ്ങനെ ചിന്തിക്കണേ, വൺ മൈനസ് ടാൻ എക്സിന് കൊടുത്ത അതിന്റെ ഡെറിവേറ്റീവ് സീക് സ്ക്വയർ എക്സ് മുകളിലുണ്ട്. അപ്പൊ വൺ മൈനസ് ടാൻ എക്സിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റണം. അപ്പോൾ ഇവിടുന്ന് ഡി ടി, ഡി ടി ഈക്വൽ ടു മൈനസ് സീക് സ്ക്വയർ എക്സ് ഡി എക്സ്. പറഞ്ഞ ആഷിക്കെ, ഇവിടെ കൊടുക്കുമ്പോൾ ഇതൊരു ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ഡി എക്സ്. അല്ലല്ലോ, മൈനസ് ഡി ടി. ആ മൈനസ് ഡി ടി ബൈ താഴെ മൈനസ് പുറത്തേക്ക് മാറ്റാം. ഇന്റഗ്രൽ ഓഫ് ടി റേസ് ടു മൈനസ് ടു ഡി ടി, ടി റേസ് ടു മൈനസ് ടു ഡി ടി എന്ന് വരും. ടി റേസ് ടു മൈനസ് ടു ഡി ടി എന്താ ടി റേസ് ടു മൈനസ് ടുവിന്റെ ഇന്റഗ്രല്? നിഹാലെ മൈനസും മൈനസും പൊക്കോളും കേട്ടോ. പിന്നെ ടി റേസ് ടു മൈനസ് വൺ, അതായത് വൺ ബൈ ടി പ്ലസ് സി എന്ന് വരും. മൈനസും മൈനസും പോവും. ടി റേസ് ടു മൈനസ് വൺ വൺ ബൈ ടി ആവും. വൺ ബൈ ടി പ്ലസ് സി, ദിസ് ഈസ് ഈക്വൽ ടു വൺ ബൈ ടി എന്തായിരുന്നു? വൺ മൈനസ് ടാൻ എക്സ്. വൺ ബൈ വൺ മൈനസ് ടാൻ എക്സ് പ്ലസ് സി, വൺ ബൈ വൺ മൈനസ് ടാൻ എക്സ് പ്ലസ് സി.
ഇരുപത്താറും ഇരുപത്തേഴൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് ചെയ്തേ, തന്നെ ചെയ്തേ പെട്ടെന്ന്. ഇരുപത്താറ് ഇരുപത്തേഴൊക്കെ എടുത്ത് തന്നെ ചെയ്തോളുക. ഇരുപത്താറും ഇരുപത്തിയേഴും ഇരുപത്തെട്ടും ഒന്നും കുഴപ്പമില്ല. ഇനി 31 വരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം. 31 വരെ സ്പീഡ് ചെയ്തോ. സാറെ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. ബുക്കില്ലടാ, ണ്ടാവണോട്ടോ അടുത്ത ക്ലാസ് കാണുമ്പോ ഉണ്ടാവണ. ശരി, ക്വസ്റ്റ് നമ്പർ 26. കോസ് റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ്. എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, അതിന്റെ ഡെറിവേറ്റീവും അവിടെ വന്നാം. എന്തിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ? പൈസ നെറ്റ്വർക്ക് ഇഷ്യൂ ആണല്ലോ. ആൾട്ടർനെ ആ പറഞ്ഞ ഫൈസ് റൂട്ട് എക്സിനാണോ? ആ റൂട്ട് എക്സിനാണ്. ടി ഈക്വൽ ടു റൂട്ട് എക്സ് പറഞ്ഞതിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. അപ്പോൾ നമുക്ക് ഡി ടി ഈ ടു ഇപ്പുറത്തേക്ക് ഉണ്ടാവും, ടു ഡി ടി എന്നാവും. ടു ഡി ടി ഈക്വൽ ടു ഡി എക്സ് ബൈ റൂട്ട് എക്സ് എന്നാവില്ലേ? ഇവിടെ കൊടുത്തേ പ്രൊഫൈസെ കൊടുത്ത് പറഞ്ഞോ. അല്ലടാ, കോസ് റൂട്ട് എക്സ് എന്താ? കോസ് റൂട്ട് എക്സ് ഇന്റഗ്രൽ ആണോ? അതല്ല ഞാൻ ചോദിക്കണേ, ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്ന ടിയുടെ ടേമിലേക്ക്? കോസ് ടി. ഇനി ബാക്കി ഇവിടെ എന്തുണ്ട്? ഡി എക്സ് ബൈ റൂട്ട് എക്സ്. ഡി എക്സ് ബൈ റൂട്ട് എക്സ് എന്താണ്? ടു ഡി ടി. ടു പുറത്തേക്ക് മാറ്റിയേക്കാം. 2 ഇൻറ്റു ഇന്റഗ്രൽ കോസ് ടി ഡി ടി എന്നല്ലേ വന്നത്? 2 ഇൻറ്റു എന്താ ഇന്റഗ്രൽ ഓഫ് കോസ് ടി? മൈനസ് സൈൻ ടി. ഇന്റഗ്രൽ ഓഫ് കോസ് ടി മൈനസ് സൈൻ ടി ആണ്. നീ നോക്കി, ബുക്ക് കുറച്ച് നോക്കി. ഇന്റഗ്രൽ ഓഫ് കോസ് ടി, ഡെറിവേറ്റീവും ഇന്റഗ്രലും മാറിപ്പോകരുത് കേട്ടോ, ഇച്ചിരി പാടായിരിക്കും. കുറച്ച് മെനക്കെടണം, കുറച്ച് മെനക്കെടണം. ഇന്റഗ്രൽ ഓഫ് കോസ് ടി സൈൻ മൈനസ് ഉണ്ടോടാ? ഇല്ല ഇല്ല. അപ്പോൾ 2 സൈൻ റൂട്ട് എക്സ് പ്ലസ് സി എന്ന് വരും. 2 സൈൻ റൂട്ട് എക്സ് പ്ലസ് സി. ഇരുപത്തിയേഴ് റൂട്ട് സൈൻ 2x ഇൻറ്റു കോസ് 2x ഡി എക്സ്. റൂട്ട് സൈൻ 2x ഇൻറ്റു കോസ് 2x ഡി എക്സ് 27. എന്താ മനേ മാർഗം? അത് ടി ആയിട്ട് റൂട്ട് സൈൻ 2x എടുക്കാൻ പാടില്ല. ടി ആയിട്ട് റൂട്ട് സൈൻ 2x എടുക്കൂല. അതിനുള്ള കാരണം ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞേക്കണതാ. നീ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറഞ്ഞ ടി എന്താന്ന്? സൈൻ 2x. ആ സൈൻ 2x. ടി ഈക്വൽ ടു സൈൻ 2x. റൂട്ട് എന്ന് പറഞ്ഞാൽ പവർ അല്ലേടാ, റേസ്റ്റ് ഹാഫ് അല്ലേ. ആ പവർ നമ്മൾ എടുക്കില്ലെന്നേ. റൂട്ട് എന്ന് പറഞ്ഞാൽ റേസ്റ്റ് ഹാഫ് എന്നാണ് അർത്ഥം. പവർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കില്ല. ടി ഈക്വൽ ടു സൈൻ 2x. ഇതിന്റെ ഡെറിവേറ്റീവോ അമ്മനെ ഡി ടി ബൈ ഡി എക്സ്. സൈൻ 2x ഡെറിവേറ്റീവ് പറഞ്ഞേ കോസ് 2x അത്രേ ഉള്ളോ?
അല്ല മൈനസ് കോസ്റ്റ്യൂസ് അല്ല dy dt of 2x dy dt of 2x dy dx of 2x ആണ് എത്രയാ അത് 2 2 അപ്പോൾ എന്ത് വരും 2 cos 2x വരും കേട്ടോ sin 2x ന്റെ sin 2x ന്റെ ഡെറിവേറ്റീവ് cos 2x 2 ആണ് അപ്പോൾ ഇവിടെ dt by 2 equal to cos 2x dx substitute ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓഫ് സൈൻ ടു എക്സിന് ടി റേസ് ടു ഹാഫ് റൂട്ട് ഉണ്ടല്ലോ സൈൻ ടു എക്സ് ടി റൂട്ട് ടി റൂട്ട് ടി എന്ന് പറഞ്ഞാൽ ടി റേസ് ടു ഹാഫ് കോസ് ടു എക്സ് ഡി എക്സ് ഡി ടി ബൈ ടി ഡി ടി ബൈ ടു വൺ ബൈ ടു പുറത്തേക്ക് മാറ്റിയേക്കുക ഇന്റഗ്രൽ ടി റേസ് ടു ഹാഫ് ഡി ടി ഇന്റഗ്രൽ ഓഫ് ടി റേസ് ടു ഹാഫ് എന്താണ് ഇന്റഗ്രൽ ഓഫ് ടി റേസ് ടു ഹാഫ് സുഹൈലെ ഇന്റഗ്രൽ ഓഫ് ടി റേസ് ടു ഹാഫ് ടി റേസ് ടു ഹാഫ് പ്ലസ് വൺ ബൈ വൺ ബൈ ടു പ്ലസ് വൺ ത്രീ ബൈ ടു ടി റേസ് ടു ത്രീ ബൈ ടു ബൈ ത്രീ ബൈ ടു പ്ലസ് ഡിവൈഡഡ് ബൈ ത്രീ ബൈ ടു ഇൻറ്റു ടു ബൈ ത്രീ ആട്ടോ ഇൻറ്റു ടു ബൈ ത്രീ ആകുമ്പോൾ ടു ടു വെട്ടി പോകും വൺ ബൈ ത്രീ ടി റേസ് ടു ത്രീ ബൈ ടി സൈൻ ടു എക്സ് റേസ് ടു ത്രീ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ സൈൻ ടു എക്സ് റേസ് ടു ത്രീ ബൈ ടു പ്ലസ് അടുത്തൊക്കെ ചെയ്തിട്ടോ എളുപ്പ വളരെ എളുപ്പ 28 29 30 31 ഒക്കെ എളുപ്പ പെട്ടെന്ന് സ്പീഡ് ചെയ്ത് നോക്കാം 28 കോസ് എക്സ് ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് സൈൻ എക്സ് cos x by root of 1 plus sin x dx ഇവിടെ എന്ത് ചെയ്യാം ആൽഡറിന് ടി ആയിട്ട് 1 പ്ലസ് സൈൻ എക്സ് എടുക്കാം ശരി ടി ആയിട്ട് 1 പ്ലസ് സൈൻ എക്സ് കൊടുക്കാം dt by dx 0 plus cos x cos x so dt equal to cos x dx പറഞ്ഞടാ സബ്സ്റ്റിറ്റ് ചെയ്തു പറഞ്ഞേ question equal to integral dt by dt by t hmm raise to half 1 by 2 അത് മുകളിലേക്ക് എടുക്കുമ്പോൾ ടി റേസ് ടു മൈനസ് വൺ ബൈ ടു ആയിക്കോളല്ലേ ഇനി ഇന്റഗ്രലില് ടി റേസ് ടു മൈനസ് വൺ ബൈ ടു ഡി ടി ടി റേസ് ടു വൺ ബൈ ടു ബൈ വൺ ബൈ ടു വൺ ബൈ ടു ടി റേസ് ടു വൺ ബൈ ടു ബൈ വൺ ബൈ ടു ടു വൺ ബൈ ടു പറഞ്ഞാൽ ടു ഔട്ട് പിള്ളേരെ ടു ടി റേസ് ടു വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ റൂട്ട് ടി ടു റൂട്ട് ടി പ്ലസ് സി 1 plus sin x 2 into root 1 plus sin x plus c 2 into root 1 plus sin x plus c 2 into root 1 plus sin x plus c അടുത്തതാ
29 integral of cot x log sin x dx. Integral of cot x log sin x dx. Substitution. Cot x under log sin x dx. Cot x log sin x dx. എന്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? എന്തായിരിക്കും അൽഫാദെ? ലോഗ് സൈൻ എക്സ് ആണ് ഒറ്റ എടുക്കണ്ടേ? ലോഗ് സൈൻ എക്സ് നോക്കാടാ, സംശയം കൊടുത്തു നോക്കിക്കൂടെ, വേറെ മാർഗമൊന്നുമില്ല. ലോഗ് സൈൻ എക്സിന് ആ ഡി ടി ഡെറിവേറ്റീവ് വന്ന് ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ ഓക്കെയാണ്, ഡെറിവേറ്റീവ് വന്ന് ബാലൻസ് ചെയ്യണില്ലെങ്കിൽ മാറ്റി കൊടുത്തോളണം കേട്ടോ, അത്രേ ഉള്ളൂ. ആ ഡി ടി ബൈ ഡി എക്സ് പറ, അതായത് ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് ആണെങ്കിൽ വൺ ബൈ എക്സ്, ലോഗ് എക്സ് വൺ ബൈ എക്സ്, അപ്പൊ ലോഗ് സൈൻ എക്സ് ആയപ്പോൾ വൺ ബൈ സൈൻ എക്സ് ഇൻഡു ഡെറിവേറ്റീവ് സൈൻ എക്സ് കോസ് എക്സ് വന്നു. ഇത് എത്ര വരും? കോസ് എക്സ് ബൈ സൈൻ എക്സ് ടാൻ എക്സ് കോട്ട് എക്സ് കോട്ട് എക്സ്. അപ്പോൾ ഡി ടി ഈക്വൽ ടു കോട്ട് എക്സ് ഡി എക്സ്, കോട്ട് എക്സ് ഡി എക്സ് ഡി ടി, ഇന്റഗ്രൽ ഓഫ് ലോഗ് സൈൻ എക്സ് ടി. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് ടി ഡി ടി എന്നാവും, ലോഗ് സൈൻ എക്സിന് ടി എന്ന് കൊടുത്തു, ലോഗ് സൈൻ എക്സ് ടി, കോട്ട് എക്സ് ഡി എക്സ് ഡി ടി, ഇന്റഗ്രൽ ടി ഡി ടി. എന്താണ് ഇന്റഗ്രൽ ടി ഡി ടി പറഞ്ഞാൽ ഫാദർ കംപ്ലീറ്റ് ചെയ്തോ? ടി ബൈ ടു ആണ്, ടി ബൈ ടു അല്ല. ഇന്റഗ്രൽ ഓഫ് ടി ഡി ടി ടി സ്ക്വയർ ബൈ ടു. ആ ടി സ്ക്വയർ ബൈ ടു പ്ലസ് സി, ദാറ്റ് ഈസ് ലോഗ് സൈൻ എക്സ് ആണ് ടി. ടി സ്ക്വയർ ബൈ ടു പ്ലസ് സി, ലോഗ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ ടു പ്ലസ് സി. മുപ്പത്, ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് ബൈ വൺ പ്ലസ് കോസ് എക്സ് ഡി എക്സ്. ആദിൽ മുഹമ്മദ് എങ്ങനെ ചെയ്യാം, എങ്ങനെ ചെയ്യാം? ടി സൈൻ എക്സ് ആയിട്ട് ഇടും. ടി ഈക്വൽ ടു സൈൻ എക്സ്, ടി ഈക്വൽ ടു സൈൻ എക്സ് പറഞ്ഞോ. ഡെറിവേറ്റീവ് കോസ് എക്സ്, ഡെറിവേറ്റീവ് കോസ് എക്സ്. ആ ബി ടി കോസ് എക്സ് ഡി എക്സ്. ശരി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി എക്സ് വരെ കൊടുക്കും ഇവിടെ. ഈ പറഞ്ഞൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, ടി ബൈ വൺ പ്ലസ് ഡി ടി ബൈ ഡി എക്സ്, വേറെ ഇവിടെ ഡി എക്സ് ഉണ്ട്. ഡി എക്സിനോ
അതല്ലേ ഡി എക്സ് എന്ന് തുടങ്ങും അല്ല വൺ പ്ലസ് ഡി ടി വൺ പ്ലസ് ഡി ടി വൺ പ്ലസ് ഡി ടി തുടങ്ങണം അതെങ്ങനെയാ കോസ് എക്സ് അല്ലേ കോസ് എക്സിന് ഡി ടി തുടങ്ങണ എങ്ങനെയാ അതല്ല വൺ മറ്റേ ഡി എക്സ് dt by dx ന് വരും 1 plus dt എനിക്ക് മനസ്സിലായില്ല ഞാൻ ഒന്നുകൂടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം നീ പറഞ്ഞോ സൈൻ എക്സിന് ടി എന്ന് കൊടുത്തു മോൾ ടി എന്ന് കൊടുത്തു പിന്നെ പിന്നെ 1 plus dt എടാ 1 plus cos x അല്ല ഈ cos x ന് എന്ത് കൊടുക്കണം cos x ന് എന്ത് കൊടുക്കണം എങ്ങനെയാടാ ഇപ്പുറത്തേക്ക് ഉണ്ടല്ലോ ചെയ്യേണ്ടത് കോസ് എക്സിന് ഇപ്പുറത്തേക്കല്ലേ ഉണ്ടത് ഇനി എന്ത് ചെയ്യും നീ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു പറഞ്ഞല്ലേ ഇത് അതല്ല അതിന്റെ ഇന്റഗ്രൽ ആണ് ഇതെങ്ങനെ ഇന്റഗ്രൽ ആണ് ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു എന്തിനായിരുന്നു ഇപ്പൊ ഇവിടെ എക്സ് ഒക്കെ ഇവിടെ കിടക്കണു എക്സിനെ ടിയിലേക്ക് മാറ്റാൻ വേണ്ടിയില്ലേ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ടി മാത്രമേ വരാമുള്ളൂ നിനക്കത് ഇവിടെ കോസ് എക്സ് ഉണ്ട് ഡി ടി ബൈ ഡി എക്സ് ഉണ്ട് ഏതാണ്ടൊക്കെ വന്നിട്ടുണ്ട് ഒത്തിരി സാധനങ്ങൾ വന്നിട്ടുണ്ട് ഇനി എങ്ങനെയാ ചെയ്യണത് ഒരു രക്ഷയില്ലടാ നീയൊന്നുമല്ല എന്ത് ചെയ്യും മെൽവിനെ സബ്സ്റ്റിറ്റ്യൂഷൻ തെറ്റാണ് കേട്ടോ നീ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ തെറ്റാണ് അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്താ ഇങ്ങനെ ചെയ്താ എന്ത് വരും നിങ്ങൾ കണ്ടോട്ടെ എന്ന് ഓർത്തന്നെ ചെയ്തതാ സബ്സ്റ്റിറ്റ്യൂഷൻ തെറ്റിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലൊന്നും ആൻസർ കിട്ടില്ല സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ആൻസർ കിട്ടുള്ളൂ ചില പ്രോബ്ലത്തിനകത്ത് ഒന്നിലധികം രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ തെറ്റാണ് ഈ പറഞ്ഞേക്കണേ ടി ഈക്വൽ ടു ഇത് നടക്കുന്ന കാര്യമല്ല കേട്ടോ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ടി ഈക്വൽ ടു എന്തവിടുത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ വൺ പ്ലസ് കോസ് എക്സിന് കൊടുക്കണം പറഞ്ഞ എൽവിനെ ഡി ടി ബൈ ഡി എക്സ് മൈനസ് സൈൻ എക്സ് ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് അപ്പോൾ മൈനസ് ഡി ടി ഈക്വൽ ടു സൈൻ എക്സ് ഡി എക്സ് ആവില്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തോരും ഇന്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാ മൈനസ് ഡി ടി ബൈ ടി മൈനസ് ഡി ടി ബൈ ടി ഇപ്പൊ നോക്കിയടാ ആദിൽ മുഹമ്മദേ ഇപ്പൊ കണ്ടോ ഇവിടെ എക്സിന്റെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കി സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞപ്പോ ടി മാത്രമല്ലേ ഉള്ളൂ സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞാൽ ടി മാത്രമേ വരാമുള്ളൂ എക്സ് വരാനേ പാടില്ല എക്സിന്റെ ഒരു സാധനം വരാൻ പാടില്ല സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞാല് മൈനസ് പുറത്തേക്ക് മാറ്റിയേക്കാം ഇന്റഗ്രൽ ഓഫ് ഡി ടി ബൈ ടി മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി ടി ബൈ ടി എന്താ നിഹാല ഇന്റഗ്രൽ ഓഫ് ഡി ടി ബൈ ടി ലോഗ് മോഡ് ടി ആണോ ആ ലോഗ് മോഡ് ടി ലോഗ് മോഡ് ടി പ്ലസ് സി മൈനസ് ലോഗ് മോഡ് ടി എന്തായിരുന്നു വൺ പ്ലസ് കോസ് എക്സ് മൈനസ് ലോഗ് മോഡ് വൺ പ്ലസ് കോസ് എക്സ് പ്ലസ് എനിക്ക് വീണ്ടും അറേഞ്ച് ചെയ്തൊക്കെ എഴുതാം കേട്ടോ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഇവിടെ തന്നെ എത്താൻ നമ്മൾ കഷ്ടപ്പെടുമോ അപ്പൊ ഇനി അറേഞ്ച് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും വലിയ ബുദ്ധിമുട്ടാവും തൽക്കാലം ഇത്രത്തിൽ നിൽക്കട്ടെ ആ മൈനസിക്ക് ഒഴിവാക്കി എഴുതാൻ വേണമെങ്കിൽ
31 ഇതുപോലെ തന്നെ ഒരേ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സൈൻ എക്സ് ആണ് മുകളില്, താഴെ വൺ പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ ആയെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ പഴയ പ്രോബ്ലത്തിൽ തന്നെ കേട്ടോ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ സൈൻ എക്സ് ബൈ വൺ പ്ലസ് കോസ് എക്സ് ആയിരുന്നു, ഇവിടെ വൺ പ്ലസ് കോസ് എക്സിന്റെ സ്ക്വയർ ആയെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ അതേ സബ്സ്റ്റിറ്റ്യൂഷൻ, കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ അതേ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എന്തൊരു ആദിൽ നസീഹെ, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് പറഞ്ഞേ. ഞാൻ ഇനി വീണ്ടും എഴുതണല്ലോ കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ ഇന്റഗ്രൽ വൺ ബൈ ടി സ്ക്വയർ മൈനസ് ഡി ടി, വൺ ബൈ ടി സ്ക്വയർ മൈനസ് ഡി ടി എന്ന് വരും. മൈനസ് പുറത്തേക്ക് മാറ്റേക്കാം. ടി റേസ് ടു മൈനസ് ടു പ്ലസ് ടി റേസ് ടു മൈനസ് ടു ഡി ടി. അത് കഴിയുമ്പം മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ ബൈ ടി, മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ ബൈ ടി, ഓക്കെ മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ ബൈ ടി. ടി റേസ് ടു മൈനസ് വൺ ബൈ മൈനസ് വൺ വരും. ടി റേസ് ടു മൈനസ് വൺ ബൈ മൈനസ് മൈനസ് വൺ മൈനസ് വണ്ണും വെട്ടിപ്പോക്കോളും. വൺ ബൈ ടി ആണോ? വൺ ബൈ ടി എന്തായിരുന്നു? വൺ പ്ലസ് കോസ് എക്സ്. 1 by 1 plus cos x plus c എന്ന് വരും. ശരിയാണോ? 1 by 1 plus cos x plus c ശരിയായിരുന്നു. കൈവയ്ക്ക് ശരി. ഓക്കെ ഞാൻ 32, 33 അവസാനത്തേക്ക് വെക്കും കേട്ടോ. അത് ചെയ്യുന്ന വേറെ രീതിയിലാണ്, അത് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. 32, 33 ഞാൻ അവസാനത്തേക്ക് വെക്കും. എഴുതിയാർന്നോ ജസിയ? ക്വസ്റ്റ്യൻ എഴുതി വെച്ചാർന്നോ? ശരി, അതൊക്കെ പിന്നെ ചെയ്യാം കേട്ടോ. കഴിഞ്ഞിട്ട് സമയം കിട്ടുവാണെങ്കിൽ തന്നെ ചെയ്യാം. കഴിഞ്ഞിട്ട് സമയം എക്സസൈസ് കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ സാധ്യത കുറവായിരിക്കും. നോക്കാം, കിട്ടിയെന്ന് തന്നെ ചെയ്യാം, ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ് ചെയ്യാം. 32, 33 ഒരേ ടൈപ്പ് ആട്ടോ. നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ഇപ്പൊ പഠിച്ചതിന് ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട് അവിടെ. 34 വരെ, 34 ഇന്റഗ്രൽ ഓഫ് റൂട്ട് ടാനക്സ് ബൈ sin x cos x dx ഞാൻ ചെയ്യാം കേട്ടോ. ഈക്വൽ ടു ചെറിയ ഒരു അറേഞ്ച്മെന്റ് ചെയ്യാനുണ്ട് കേട്ടോ. ചെറിയൊരു അറേഞ്ച്മെന്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ ചെയ്ത് കാണിച്ചു തരാം, ശ്രദ്ധിക്കുക. ഇവിടെ ചുമ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ കിട്ടില്ല. ഇന്റഗ്രൽ ഓഫ് റൂട്ട് ടാനക്സ് ബൈ ഡിനോമിനേറ്ററിനകത്തെ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതി. ശരിയാണോ? രണ്ടും ഒന്നാണോ? ഒന്ന്. ന്യൂമറേറ്റർ സെയിം ആണല്ലോ, ന്യൂമറേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്ററിനകത്ത് ഒരു കോസ് എക്സും കോസ് എക്സും വെട്ടിപ്പോക്കുള്ളേ. ഡിനോമിനേറ്ററിനകത്ത് താഴത്തെ കോസ് എക്സും കോസ് സ്ക്വയർ എക്സിൽ ഒരു കോസ് എക്സും വെട്ടിപ്പോട്ട് സൈൻ എക്സ് കോസ് എക്സ് തന്നെ കിട്ടൂലോ. രണ്ടും ഒന്നല്ലേ പിള്ളേരെ. ഞാൻ ചെയ്യാം, കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഞാൻ ചെയ്യാൻ തൽക്കാലം കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. റൂട്ട് ടാനക്സ്, അതായത് മോളിൽ ടാനക്സ് ആണ്. നമ്മൾ താഴെ ടാനക്സ് കൊണ്ടുവരാനുള്ള ശ്രമമാണ് കേട്ടോ. അതിനുവേണ്ടിയാണ് ചെയ്യണത്. മോളിൽ റൂട്ട് ടാനക്സ്, താഴെ സൈൻ എക്സ് കോസ് എക്സ് ആണ്. ഈ സൈൻ എക്സ് കോസ് എക്സിനെ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇൻറ്റു ഒരു കോസ് എക്സോടെയും കൊടുത്തു. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു കഴിഞ്ഞിട്ട് എഴുതാം. നിങ്ങൾ തൽക്കാലം കണ്ടിരുന്നേ ഇന്റഗ്രൽ ഓഫ്
root tan x by sin x by cos x tan x into cos square x dx ennai equal to ee root tan x um vettikalayalo appo endu varum root tan x um vettikalanja endu varum paise tan x ഇത്രയും കഷ്ടപ്പെടണം അല്ലേ root 2 by 2 എടാ ഈ root 2 2 എന്ന് പറഞ്ഞാൽ root 2 into root 2 അല്ലേടാ 2 എന്ന് പറഞ്ഞാൽ root 2 into root 2 അല്ലേ പൂർണ്ണം വെട്ടി കഴിഞ്ഞാൽ 1 by root 2 അല്ലേ ആ ഇത്ര ദൂരം സഞ്ചരിക്കേണ്ട ആവശ്യമുണ്ടോ ശരി എന്നാ എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നേ root tan x by tan x എന്നാ 1 by tan x 1 by tan x എന്നതാടാ വീട് അല്ല tan x മേള് റൂട്ട് tan x by tan x 1 by റൂട്ട് tan x ആണോ ആ 1 by റൂട്ട് tan x നീ എന്നെ ഫൈസ് എന്ന് ചായ്ക്ക് കഴിച്ചേ ദാ നന്ന കഴിച്ചേ ഏ നന്ന കഴിച്ചേ ഒന്നും കഴിച്ചില്ല ആ വെറുതെ അല്ല അതിന് ഒന്നും കഴിക്കണ്ടിരുന്നേ ഒന്നുമില്ല ചുമ്മാ ചുമ്മയോ വയറുവലിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കണോട്ടോ വൺ ബൈ റൂട്ട് ടാൻ എക്സ് വൺ ബൈ റൂട്ട് ടാൻ എക്സ് വരും കേട്ടോ താഴെ റൂട്ട് ടാൻ എക്സും ടാൻ എക്സും വെട്ടിപ്പോയിട്ട് താഴെ റൂട്ട് ടാൻ എക്സ് വരും ഇനി ഇവിടെ വേറെ സാധനം ബാക്കി കിടപ്പുണ്ട് കേട്ടോ റൂട്ട് ടാൻ എക്സും ടാൻ എക്സും വെട്ടിപ്പോയി കഴിഞ്ഞാൽ താഴെ റൂട്ട് ടാൻ എക്സ് ഇനി ഇവിടെ ഒരു വൺ ബൈ കോസ് സ്ക്വയർ എക്സ് എടുത്തില്ലേ എന്താ വൺ ബൈ കോസ് സ്ക്വയർ എക്സ് വൺ ബൈ കോസ് സ്ക്വയർ എക്സ് എന്താ അതിൽ നസിയേ ആ വൺ ബൈ കോസ് സ്ക്വയർ എക്സിന് നമുക്ക് സീക് സ്ക്വയർ എക്സ് എഴുതാം ഇപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിട്ട് മാറി ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും ഇനി എന്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും റൂട്ട് ടാൻ എക്സിന് അല്ല വയസ്സിലെ ടാൻ എക്സിന് ടാനെക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും കേട്ടോ റൂട്ട് എടുക്കില്ലെന്നേ പവർ നമ്മൾ എടുക്കില്ല ടാനെക്സിന് കൊടുക്കും അതിന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ കിടക്കുന്നത് സീക് സ്ക്വയർ എക്സ് ടാനെക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക ടാനെക്സിന് ചെയ്തു പോരെ കേട്ടോ ചെയ്തു പോരെ അറേഞ്ച് ചെയ്ത് എഴുതിയിട്ട് ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് എഴുതിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ചില ക്വസ്റ്റ്യൻ തരുമ്പോ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും ഇവിടെ ടി ഈക്വൽ ടു ടാൻ എക്സ് ഡി ടി ബൈ ഡി എക്സ് ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് സീക് സ്ക്വയർ എക്സ് ഡി ടി ഈക്വൽ ടു സീക് സ്ക്വയർ എക്സ് ഡി എക്സ് ഇന്റഗ്രൽ ഡി ടി സീക് സ്ക്വയർ എക്സ് ഡി എക്സ് ബൈ റൂട്ട് ടി റൂട്ട് ടി എന്ന് പറഞ്ഞാൽ ടി റേസ്റ്റ് ഹാഫ് ആണ് കേട്ടോ
റൂട്ട് ടി റേസ് ടു ഹാഫ്, അത് മുകളിലേക്ക് കയറുമ്പോൾ ടി റേസ് ടു മൈനസ് ഹാഫ് ആവും. റൂട്ട് ടി എന്ന് പറഞ്ഞാൽ ടി റേസ് ടു ഹാഫ് ആണ്. റൂട്ട് ടി റേസ് ടു ഹാഫ്, ടി റേസ് ടു ഹാഫ് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ടി റേസ് ടു മൈനസ് ഹാഫ് ആയി. ടി റേസ് ടു മൈനസ് ഹാഫിന്റെ ഇന്റഗ്രല് ടി റേസ് ടു ഹാഫ് ബൈ ഹാഫ് എന്ന് വരും. ടു ടി റേസ് ടു ഹാഫ് പ്ലസ് സി, ടു ടി റേസ് ടു ഹാഫ് പ്ലസ് സി. ടി എന്തായിരുന്നു? ടാൻ എക്സ് ആണ്. ടു റൂട്ട് ടാൻ എക്സ്, ടാൻ എക്സ് റേസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ റൂട്ട് ടാൻ എക്സ് ആണ് കേട്ടോ, പ്ലസ് സി. ടു റൂട്ട് ടാൻ എക്സ് പ്ലസ് സി എന്ന് വരും. തേർട്ടി ഫൈവ് ഒക്കെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. എങ്ങനെയുണ്ട് അമീന, എളുപ്പമായോ ഇന്റഗ്രേഷൻ? അടുത്ത് ചെയ്തോട്ടെ മക്കളെ, 35 ചെയ്തോ. 1 ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ എക്സ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നതിന്റെ ഡെറിവേറ്റീവ് അവിടെ വന്ന എന്തിനാ ബേസിലെ സബ്സ്റ്റിറ്റ്യൂഷൻ? ആ ഗുഡ്, 1 ലോഗ് എക്സ് പവർ വരുന്നതിനായിരിക്കും കേട്ടോ, പവർ വരുന്നതിനായിരിക്കും മിക്കവാറും സബ്സ്റ്റിറ്റ്യൂഷൻ. 1 ലോഗ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ടി ഈക്വൽ ടു 1 ലോഗ് എക്സ്, dt by dx, derivative of 1, 0, log x in a 1 by x. For dt equal to dx by x now. For integral, 1 plus log x t, and t square, dx by x dt. Integral t square dt. ബാക്കി പറഞ്ഞേ അമീന, എന്താ ഇന്റഗ്രൽ ഓഫ് ടി സ്ക്വയർ? പള്ളിച്ചെന്ന് പറഞ്ഞാ മതി, പള്ളിച്ചെന്ന് പറഞ്ഞാ മതി. ഇന്റഗ്രൽ ഓഫ് ടി സ്ക്വയർ ടുന്ന് ഇന്റഗ്രൽ ഓഫ് ടി സ്ക്വയർ. ഇതിപ്പോ രാമായണം മുഴുവൻ പഠിച്ചിട്ട് രാമൻ സീതാരം ആരാന്ന് അറിയാമോ പറഞ്ഞ അവസ്ഥയായാലും ഇന്റഗ്രൽ ഓഫ് ടി സ്ക്വയർ സാർ, 2t⁻²⁻ അല്ലേ? അത് ഡെറിവേറ്റീവ് ആണ്. ഇന്റഗ്രൽ എത്രയാന്ന് പറ t/2 അങ്ങനെയല്ല,
ക്വസ്റ്റ് നമ്പർ 36 സ്പീഡ് ചെയ്തോട്ടെ പിള്ളേരെ, സ്പീഡ് ചെയ്തോ, തീർക്കണം. എക്സ് പ്ലസ് വൺ, ഇന്റഗ്രൽ ഓഫ് എക്സ് പ്ലസ് വൺ, എക്സ് പ്ലസ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ എക്സ്, എക്സ് പ്ലസ് വൺ, എക്സ് പ്ലസ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ എക്സ് ഡി എക്സ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ടി ഈക്വൽ ടു ആർക്കും അറിയാം? ഞാൻ ഓർത്ത് എല്ലാവരും ഒരുമിച്ച് കൈ വെക്കുന്നു. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇടവ ഞാനിപ്പോ പല പ്രാവശ്യമായിട്ട് പറഞ്ഞപ്പോഴും പല ടെക്നിക്കുകളും പറഞ്ഞല്ലോ. എന്തിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്? സാധാരണ രീതിയിൽ ഒരു 90% ഒക്കെ എങ്ങനെയായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ എക്സ് പ്ലസ് വൺ ഉണ്ട്, എക്സ് പ്ലസ് ലോഗ് എക്സിന്റെ സ്ക്വയർ ഉണ്ട്, ബൈ എക്സ് ഉണ്ട്. ഏതിനായിരിക്കാം? എൽവിനെ എന്താ നിന്റെ അഭിപ്രായം? ആ എക്സ് പ്ലസ് ലോഗ് എക്സ് പവർ വന്നേനായിരിക്കും. നീ എക്സ് പ്ലസ് ലോഗ് എക്സിന് കൊടുക്കുക. ടി ഈക്വൽ ടു എക്സ് പ്ലസ് ലോഗ് എക്സ്, ഡി ടി ബൈ ഡി എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് ലോഗ് എക്സ് പറഞ്ഞടാ അൽവിനെ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1, ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് 1 by x. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 1 by x എന്നായില്ലേ? എക്സ് പ്ലസ് 1 by x. ഡി ടി ഈക്വൽ ടു ഡി എക്സ് കൂടെ കൊണ്ടുപോണോ? ഇന്റഗ്രൽ ഇവിടെ ഉണ്ടെന്ന് ഏത്, എക്സ് പ്ലസ് 1 by x ഡി എക്സ്, ഇത്രയുമാണ് ഡി ടി. എക്സ് പ്ലസ് 1 by x ഡി എക്സ് കണ്ട പിള്ളേരെ, എക്സ് പ്ലസ് 1 by x ഡി എക്സ് ഡി ടി. പിന്നെയുള്ളത് എന്താണ്? എക്സ് പ്ലസ് ലോഗ് എക്സ്, എക്സ് പ്ലസ് ലോഗ് എക്സിന് ടി എന്ന് കൊടുക്കണം. ടി സ്ക്വയർ ഡി ടി, ഇന്റഗ്രൽ ഓഫ് ടി സ്ക്വയർ ഡി ടി, അത്രേ ഉള്ളൂ സംഭവം. ആ കറക്റ്റ് ആയിട്ട് ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റിയാൽ മതി, പരിപാടി കഴിഞ്ഞു. ഇന്റഗ്രൽ ഓഫ് ടി സ്ക്വയർ ഡി ടി, ഇന്റഗ്രൽ ഓഫ് ടി സ്ക്വയർ ഡി ടി. എന്താ ആൽഡറിനെ ഇന്റഗ്രൽ ഓഫ് ടി സ്ക്വയർ ഡി ടി? ഇന്റഗ്രൽ എക്സ് ക്യൂബ് സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് റേസ് ടു 4 ബൈ 1 plus x raised to 8 ഡി എക്സ്. ക്വസ്റ്റ്യൻ കിടക്കുന്ന രീതി കാണുമ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മനസ്സിലാവണം. എക്സ് ക്യൂബ് സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് റേസ് ടു 4 by 1 plus x raised to 8 dx. എന്തിനായിരിക്കാം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ? ആഷിഖ് നസ്രെ, പറയടാ. ഡെറിവേറ്റീവ് ആകുമ്പോൾ 1 by 1 plus
എക്സ് റേസ്റ്റ് ഫോറിന്റെ സ്ക്വയർ കേട്ടോ. ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് നമുക്കറിയാവുന്നത്. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ 1/1+x² ഇവിടെ എക്സിന് പകരം എക്സ് റേസ്റ്റ് ഫോർ ആണ്. അപ്പൊ 1/1+x^4 സ്ക്വയർ തീർന്നില്ലല്ലോ അഷുക്കെ. എന്ത് ചെയ്യണം? ഇൻറ്റു എടാ ഇവിടെ എക്സിന് പകരം എക്സ് റേസ്റ്റ് ഫോർ അല്ലേ? ഫോർ എക്സ് ക്യൂബ് that is equal to 4x³/1+x^8 now dt/dx 4x³/1+x^8 നമുക്ക് 4 ന്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം കേട്ടോ. dt/4 equal to x³/1+x^8 dx ഇവിടെയുണ്ടല്ലോ അതെ x³/1+x^8 dx ഇത്ര സംഭവം ഒരുമിച്ച് dt/4 എന്ന് വെക്കോളൂ. ഇന്റഗ്രൽ dt/4 x³/1+x^8 dx dt/4 പിന്നെ എന്നുള്ളത് സൈൻ ടാൻ ഇൻവേഴ്സ് x^4 അതാണ് നമ്മുടെ ടി സൈൻ ടി dt/4 എന്നാവും. 1/4 പുറത്തേക്ക് മാറ്റാം. ഇന്റഗ്രൽ സൈൻ ടി dt 1/4 × ഇന്റഗ്രൽ sin t dt എന്താ അമനെ ഇന്റഗ്രൽ ഓഫ് സൈൻ ടി? മൈനസ് കോസ് ടി പ്ലസ് സി. തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേക്കാം. -1/4 cos t എന്തായിരുന്നു? tan inverse x^4 plus c -1/4 cos tan inverse x^4 plus c hey now മാറ്റിയെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന വെച്ചതാ. ഇപ്പൊ എഴുതാൻ പറ്റിയില്ല. ഇപ്പൊ എഴുതോ. ശരി ശരി. 38 ചൂസ് ദ കറക്റ്റ് ആൻസർ ഇൻ എക്സസൈസ് 38 and 39 choose the correct answer in exercise 38 and 39 multiple choice ana 38 integral 10x^9 plus 10x 10x^9 plus 10x log 10 ആട്ടോ പിള്ളേരെ. അത് ബേസ് ആട്ടോ ഈ നോർത്തേക്കണ അല്ലെങ്കിൽ ഈ റേസ്റ്റു 10 എന്നല്ല ട്ടോ, ലോഗരിതത്തിന്റെ ബേസ് ആണ് പറഞ്ഞേക്കണത്. ലോഗ് 10 dx 10x^9 plus 10x log base ആണ് ഈ എഴുതിയാലും കുഴപ്പമില്ല. log 10 dx divided by x^10 plus 10x dx ഇതാണ് question. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ട്ടോ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെ അതൊരു ഫോർമുല നിങ്ങൾക്ക് പരിചയമില്ലാത്തതായിരിക്കാം. നിങ്ങളൊരു കാര്യം ചെയ്തേ, ആ നമ്മൾ ആ റിസൾട്ട് എഴുതി തന്നില്ലേ ഈ ചാപ്റ്റർ തുടക്കത്തിൽ, റിസൾട്ടിനകത്ത് ഏറ്റവും അവസാനം എഴുതിയേക്കണെന്ന് എനിക്ക് തോന്നുന്നത് ഡെറിവേറ്റീവ് എഴുതിയേക്കണത്. ഒന്ന് എടുത്തു വെച്ചാൽ പൊറോട്ട ഒന്ന് മറച്ചു കേട്ടോ. ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് x^10 ഡിനോമിനേറ്ററിനാണ് കേട്ടോ. x^10 പ്ലസ് 10xനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഡിനോമിനേറ്ററിന് ടി എന്ന് കൊടുത്തു. ഇതിന്റെ ഡെറിവേറ്റീവ് ഒന്ന് പറഞ്ഞു തന്നെ. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് അതിൽ നസേ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞു. അതാണ് ഞാൻ ആ ഫോർമുല നോക്കാൻ പറഞ്ഞ കേട്ടോ. ലാസ്റ്റ് എഴുതിയിട്ടുണ്ട് ഡെറിവേറ്റീവ് ഓഫ് എ റേസ് ടു എക്സ് എന്നൊരു ഫോർമുല എഴുതിയിട്ടുണ്ട്. എന്താ ഡെറിവേറ്റീവ് ഓഫ് എ റേസ് ടു എക്സ്? എ റേസ് ടു എക്സ് ലോഗ്
എ റേസ് ടു എക്സ് ലോഗ് എ. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ എക്ക് പകരം ടെണ്ണ. ഡെറിവേറ്റീവ് ഓഫ് ടെൻ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ടെൻ റേസ് ടു എക്സ് ലോഗ് ടെൻ വരും. മനസ്സിലായോ? ആ താഴത്തേന്റെ ഡെറിവേറ്റീവ് ആണ് ആ മുകളിൽ വന്നേക്കുന്നത്. താഴത്തേന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ വന്നിരിക്കുന്നത്. ടെൻ റേസ് ടു സോറി എക്സ് റേസ് ടു ടെന്നിന്റെ ടെൻ എക്സ് റേസ് ടു നയൻ. എ റേസ് ടു എക്സിന്റേത് എ റേസ് ടു എക്സ് ലോഗ് എ. അപ്പോൾ ഇവിടെ ഡി ടി സോറി ഡി ടി ബൈ ഡി എക്സ് ആട്ടോ ഉള്ളത്. ഡി ടി ബൈ ഡി എക്സ് ഡി ടി ഈക്വൽ ടു ടെൻ എക്സ് റേസ് ടു നയൻ പ്ലസ് ടെൻ റേസ് ടു എക്സ് ലോഗ് ടെൻ ഡി എക്സ് എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആണ്. ഇന്റഗ്രൽ ഓഫ് മോളില് ഡി ടി വരും, താഴെ ടിയും വരും. ഇന്റഗ്രൽ ഓഫ് ഡി ടി ബൈ ടി ലോഗ് മോഡ് ടി ആണ്. That is log mod x raised to 10 plus 10 raised to x plus c. Log mod x raised to 10 plus 10 raised to x plus c. അതായത് താഴത്തെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ വന്നേക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും സംശയം ചോദിക്കാൻ ഉണ്ടോ? അതിനകത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, 39. 39 ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സോറി പ്ലസ് അല്ല ഇൻറ്റു അല്ലേ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്. ഇത് ചെയ്യുന്നതിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട് കേട്ടോ മക്കളെ. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നതിന് ഒരു കാര്യം ചെയ്യാനുണ്ട്. ഈ ട്രിഗണോമെട്രി മാത്രമായിട്ട് വന്നതിനായിരിക്കും കേട്ടോ മിക്കവാറും അങ്ങനെ വരുന്നത്. ട്രിഗണോമെട്രി മാത്രമായിട്ട് വരുന്നതിനായിരിക്കും അത് രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് വരുന്നത്. അറേഞ്ച്മെന്റ്സ് വരുന്ന ട്രിഗണോമെട്രി മാത്രമായിട്ട് വരുന്നത്. ഞാൻ പറയാം, നമുക്ക് ഈ മോളിലെ ഞാൻ മോളില് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്നാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇത് രണ്ടും ഒന്നാണോ? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എത്രയാ? വൺ ആണ്. അപ്പൊ വാല്യൂന് വ്യത്യാസമില്ലല്ലോ, വൺ. ഇപ്പൊ മോളിൽ രണ്ട് ടേമും താഴെ ഒരു ടേമും ആയിട്ടോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. മോളിൽ രണ്ട് ടേമും താഴെ ഒരു ടേമും ആയി ചെയ്തു പോരെ. ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് സൈൻ സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഓഫ് കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് ആയത്തേനകത്ത് സൈൻ സ്ക്വയർ എക്സും സൈൻ സ്ക്വയർ എക്സും വെട്ടിപ്പെട്ട് വൺ ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്നാവും. രണ്ടാമത്തെ കോസ് സ്ക്വയറും കോസ് സ്ക്വയറും വെട്ടിക്കഴിഞ്ഞാൽ വൺ ബൈ സൈൻ സ്ക്വയർ എക്സ് സീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്നാവും. അപ്പൊ മുകളിൽ ഉണ്ടായിരുന്ന വണ്ണിനെ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എന്നാക്കി. ഇന്റഗ്രൽ ഓഫ് സീക് സ്ക്വയർ എക്സ് നമുക്കറിയാം ഡയറക്റ്റ് ടാൻ എക്സ്. ദെൻ ഇന്റഗ്രൽ ഓഫ് കൊസീക് സ്ക്വയർ എക്സ് ഇന്റഗ്രൽ ഓഫ് കൊസീക് സ്ക്വയർ എക്സ് നമുക്കറിയാം മൈനസ് കോട്ട് എക്സ് പ്ലസ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും വേണ്ട കേട്ടോ. ടാൻ എക്സ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സീന്ന് വരും. ടാൻ എക്സ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. രണ്ട് ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ട് കേട്ടോ, രണ്ട് ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ട്. അത് അടുത്ത് നമ്മളിനി ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ കാണുന്നത്. അന്നേരം ഞാൻ ഓർപ്പിക്കണം കേട്ടോ, ഓർപ്പിക്കണം. ആ രണ്ട് പ്രോബ്ലം ചെയ്യാനുള്ള കാര്യം ഒന്ന് ഓർപ്പിക്കണം. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ.